നമസ്കാരം. രാജ്യവ്യാപകമായി പൗരത്വ രജിസ്ട്രേഷൻ നടപ്പിലാക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു രീതിയിലും നിയമപരമായിട്ടുള്ള മുൻതൂക്കം കിട്ടില്ല എന്നുകൂടി ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് താൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇവിടെ ഊതിയുറപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം എടുത്തു പറയാതെ അദ്ദേഹം പരോക്ഷമായി വിമർശിക്കുന്നത് കോൺഗ്രസിനെയും തൃണമൂൽ കോൺഗ്രസിനെയും തന്നെയായിരുന്നു. അവരായിരുന്നു പ്രക്ഷോഭം ഏറ്റവും കൂടുതൽ ആളിക്കത്തിക്കുവാനുള്ള ശ്രമം നടത്തിയതെന്ന് നേരത്തെ ബി ജെ പി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പശ്ചിമബംഗാളിൽ വലിയ കലാപം നടത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ബി ജെ പിയുടെ നിർണായകമായ നീക്കം, രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റം, റാലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ താളം തെറ്റിച്ചിരിക്കുന്നു. എന്നാൽ കേന്ദ്രത്തിൽ ശക്തമായ ഒരു ഭരണമാണ് നടക്കുന്നതെന്നും ഒരു വ്യക്തിക്കും അവരുടെ പൗരത്വം നഷ്ടപ്പെടില്ല എന്നുമുള്ള കൃത്യമായ നിലപാട്, അത് വിശദീകരിക്കുന്ന യോഗങ്ങൾ, ഇതെല്ലാം തുടങ്ങിക്കഴിഞ്ഞതോടുകൂടി പ്രതിപക്ഷം ഇപ്പോൾ അസ്ഥാനത്തായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പരോക്ഷമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാവർക്കും തുല്യനീതി തന്നെയാണെന്നും ഒരു വ്യക്തിക്ക് പോലും അവിടെ നീതി ലഭ്യമാകാത്ത സാഹചര്യമില്ലെന്നും, മറ്റു രാജ്യങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കിയാൽ ഇന്ത്യയുടെ സവിശേഷത എന്താണെന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മാതൃകാപരമാണെന്നും, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ യു എന്നിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പോലും യു എന്നിൽ നടന്ന നിലപാട്, യു എന്നും അതോടൊപ്പം തന്നെ യു എസിൻ്റെ കൗൺസിലുമൊക്കെ ഇന്ത്യക്കെതിരെ വന്നിരുന്നു, തിരിഞ്ഞിരുന്നു എന്ന നിർണായകമായ ഒരു കാര്യം പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചിരുന്നു. എന്നാൽ ഇന്ത്യക്കെതിരെ അത്തരത്തിൽ ഒരു രീതിയിലും മതസന്തുലിത അവസ്ഥയെ തകർക്കുന്ന രീതിയിലൊരു ശ്രമവും ഇവിടെ നടന്നിട്ടില്ല. രാജ്യത്തെ എല്ലാ പൗരർക്കും തുല്യമായ നീതി തന്നെയാണ്. പൗരത്വ രജിസ്ട്രേഷൻ എന്ന പേരിൽ രാജ്യത്ത് ഒട്ടനവധി കടമ്പകളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. എന്നാൽ അത്തരത്തിൽ ഒരു കടമ്പയും ഇല്ല എന്നും കൂടി വ്യക്തമാക്കുകയാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹകരിക്കാത്തത് രാഷ്ട്രീയപരമായ നേട്ടം നടപ്പിലാക്കാൻ വേണ്ടിയാണെങ്കിൽ അത് വില പോകില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയും സാധാരണക്കാർക്ക് അവരുടെ അവകാശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുമൊക്കെയാണ് ശ്രമങ്ങൾ നടക്കുന്നത്. ആ ശ്രമങ്ങൾ, അതിൻ്റെ ഭാഗമായി നടക്കുന്ന പദ്ധതി വിജയങ്ങളൊക്കെ ഇവിടെ കേന്ദ്രം സന്നദ്ധതയോടുകൂടി പ്രകടനം കാഴ്ചവെക്കുമ്പോൾ അത് അംഗീകരിക്കാനുള്ള താല്പര്യമില്ലാതെ സാധാരണക്കാരെ പാർശ്വവൽക്കരിക്കാനുള്ള ശ്രമം, ദരിദ്രരെ ബുദ്ധിമുട്ടിക്കാനുള്ള ശ്രമമാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നതെന്ന് അമിത്ഷാ തുറന്നടിച്ചിരിക്കുന്നു. രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു സംസ്ഥാനത്തിനും പ്രവർത്തിക്കാൻ കഴിയില്ല. ഏതെങ്കിലും രീതിയിലുള്ള ആശങ്കയുണ്ടെങ്കിൽ അതെല്ലാം ചർച്ചയിലൂടെ സംസാരിക്കുകയും അതെല്ലാം തന്നെ ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്യാൻ കഴിയും. സർവകലാശാലയിൽ നടന്ന ഭീകര പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രം വിലയിരുത്തി വരുന്നതേ ഉള്ളൂ എന്നുകൂടി ഇപ്പോൾ വ്യക്തമാവുകയാണ്. നേരത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കലാപകാരികളായ ആളുകളുടെ ഭൂമി വകകൾ, വസ്തുവകകൾ കണ്ടെത്താനും അവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനുമുള്ള ശ്രമങ്ങളും ഒക്കെ തുടങ്ങിയിരുന്നു. രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭം നടത്താൻ പ്രതിപക്ഷം കരുതിക്കൂട്ടി നടത്തിയ പദ്ധതികൾ എല്ലാം തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന നിർണായകമായ ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് രാജ്യം പോകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.